ഈ ഭൂമിയുടെ അവകാശികളല്ല ഈ ഭൂമിയുടെ താൽക്കാലിക കാവൽക്കാർ മാത്രമായ നമുക്ക് ഈ ഭൂമിയെ യാതൊരു കോട്ടവും തട്ടാതെ വരും തലമുറയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള കടമയും ഉത്തരവാദിത്വവുമുണ്ട് ഐപിസിസിയുടെ റിപ്പോർട്ട് പ്രകാരം നാം വലിയൊരു ദുരന്തമുഖത്തേക്കാണ് നടന്നടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ നാം അനുഭവിച്ച രണ്ട് മഹാപ്രളയങ്ങൾ ഇതിനെ കൃത്യമായ തെളിവും സാധൂകരണവും നൽകുന്നു കേരളത്തിൽ മാത്രമല്ല അമേരിക്കയിലും അന്റാർക്ടിക്കയിലും അടക്കം മറ്റ് പല മേഖലകളിലും നാം ഇത് അനുഭവിച്ചു വരുന്നു കൊടും ചൂടും കൊടും തണുപ്പും പുകമഞ്ഞും കാട്ടുതീയും വൻ പ്രളയങ്ങളും മഹാമാരികളും മനുഷ്യന്റെ ഈ ഭൂമിയിലെ ജീവിതം ദുസ്സഹമാക്കുന്നു ആഗോള താപനം കാലാവസ്ഥയെ തകിടം മറിക്കും ഈ വ്യതിയാനങ്ങൾ പ്രപഞ്ച ജീവിതത്തിന്റെ താളം തെറ്റിക്കും മനുഷ്യന്റെ ദീർഘവീക്ഷണമില്ലാത്ത സ്വാർത്ഥപരമായ പ്രവൃത്തികൾ അമ്മയ ഭൂമിയുടെ മാർപ്പിളർന്ന് രക്തം കുടിക്കുന്നവരാക്കി നമ്മെ മാറ്റിയിരിക്കുന്നു എത്ര അനുഭവങ്ങൾ ഉണ്ടായാലും പാഠം പഠിക്കാത്ത മനോഭാവങ്ങളിലും പ്രവൃത്തികളിലും മാറ്റം വരുത്താത്ത ജന്മങ്ങളായി ഈ തലമുറ മാറുമ്പോൾ അത് വരും തലമുറയോട് നാം ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമാണ് അപരാധമാണ് അതുകൊണ്ടാണ് കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ ഇങ്ങനെ പാടുന്നത് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ അതെ നിപ്പയെ കണ്ട് വിറച്ചും കോവിഡ് മഹാമാരിയിൽ വിറങ്ങലിച്ചും നിൽക്കുന്ന നാം പുതിയൊരു മാറ്റത്തിന്റെ പതാക വാഹകരാകേണ്ടിയിരിക്കുന്നു തോക്കിൻ കുഴലിന് മുൻപിൽ നിൽക്കുന്ന ഒരു പട്ടാളക്കാരന് എത്രമാത്രം ജാഗ്രത ഉണ്ടായിരിക്കുമോ അതിലുമേറെ ജാഗ്രതയോടെ പ്രകൃതിയെ സംരക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാകണം എങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ വ്യവസായവും സുഖ സൗകര്യങ്ങളും ഒഴിച്ചുകൂടാനാകില്ല വികസനവും പുരോഗതിയും വേണ്ടെന്ന് വെക്കാനുമാകില്ല എന്നാൽ അവയെല്ലാം വെച്ചു പുലർത്തിക്കൊണ്ട് തന്നെ അനുഭവിക്കാൻ നല്ല അന്തരീക്ഷവും പ്രകൃതിയും ജീവിതവും ഒക്കെ വേണം ഭൂമിയിലെ ജീവരാശിയുടെ മേൽ വിനാശത്തിന്റെ തീമണ ചൊരിയാൻ പാകത്തിൽ ആഗോള താപനം എന്ന പ്രതിഭാസം ജീവന ഭീഷണിയായി അനുദിനം പെരുകുകയാണ് ഇതുണ്ടാക്കി വെച്ച മനുഷ്യരാശി തന്നെ ഇതിനെ നേരിടാൻ തയ്യാറായി മുന്നോട്ട് വന്നില്ലെങ്കിൽ സർവനാശമായിരിക്കും ഫലം അതിനായി നീയും ഞാനും കീറിമുറിച്ച ഭൂമിയോട് ക്ഷമ ചോദിച്ച് പ്രകൃതിയെയും ഭൂമിയെയും കുറിച്ച് കരുതലുള്ളവരായിരിക്കുക പശ്ചിമഘട്ടങ്ങൾ മുതൽ കണ്ടൽ കാടുകൾ വരെ സംരക്ഷിക്കപ്പെടുക പ്ലാസ്റ്റിക് നിരോധിത മേഖലകൾ പേര് പോലെ തന്നെ നിരോധിത മേഖലകളാക്കി മാറ്റുക അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഇനി വരുന്ന ഒരു തലമുറയ്ക്കും ഇവിടെ വാസം സാധ്യമാകും ശ്രുതിയും താളവും ഒത്തുചേരുമ്പോൾ സംഗീതം നമുക്ക് ആനന്ദം പകരുന്ന പോലെ മനുഷ്യനും പ്രകൃതിയും ഒത്തുചേർന്നാൽ ഈ ഭൂമി തന്നെ ഒരു സ്വർഗമായി തീരും നന്ദി ജയ് ഹിന്ദ്